ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, അതായത് VSSCയുടെ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ VSSC എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതായത് ISRO കീഴിലുള്ള റിസർച്ച് സെന്റർ ആണ്, അല്ലെങ്കിൽ റിസർച്ച് യൂണിറ്റ് ആണ്. അപ്പോൾ സ്ഥിര ജോലിയാണ്, കേന്ദ്ര സർക്കാർ ജോലിയാണ്, കേരളത്തിൽ തന്നെയാണ് നമുക്ക് ജോലി ലഭിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാം നമ്മൾ വിശദമായിട്ട് പറയും. അപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഷോർട്ട് നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഷോർട്ട് നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും, 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എലിജിബിൾ ആണെന്ന് നോക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന് റെഡി ആയിരിക്കുക. ഓൺലൈൻ ആയിട്ട് അപേക്ഷ നൽകേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഒക്കെ ചെയ്യുക. പിന്നെ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ടെക്നീഷ്യൻ, അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഒക്കെ പോലെയുള്ള അങ്ങനെയുള്ള കാറ്റഗറിയിലാണ്. അതായത് ITI ഡിപ്ലോമ, ദെൻ നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രാജുവേഷൻ, BSc കഴിഞ്ഞവർക്ക്, BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസിപ്ലിനും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം വിശദമായിട്ട് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനലിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ GOCL എജുലാൻഡ്, നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള നമ്മുടെ GOCL എജുലാൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഹോം പേജിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് വീഡിയോസ് സെലക്ട് ചെയ്യാം. ഹോമിലായിരിക്കും വന്നിരിക്കുക. അപ്പോൾ ഈ വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ഓരോ ഡേറ്റ് വൈസ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ എയിംസിൻ്റെ ഒക്കെ വാക്കൻസി. അപ്പോൾ ഒരുപാട് വാക്കൻസികൾ നമുക്ക് വരുന്നുണ്ട്, പലരും അത് അറിയാതെ പോകുന്നു. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ ഫാക്ട്, കൊച്ചിയിൽ ഈ പറയുന്ന ആ ഫാക്ടിൽ എന്താണ് വാക്കൻസി വന്നിട്ടുണ്ട്, അതായത് ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൽ. പിന്നെ ISRO തന്നെ ഈ പറയുന്ന സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ്ങും പാടെ നമ്മൾ ഏകദേശം 44 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന വീഡിയോ ആണ്. അതായത് അതിലേക്ക് 10-ാം ക്ലാസ് IT, അതുപോലെ ഡിപ്ലോമ, BSc ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. ദെൻ പിന്നെ CRPFൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ മുൻപ് ചെയ്തിരുന്നു, അതിൻ്റെ അപ്ഡേഷൻ വീഡിയോസ്. ദെൻ BSF റിക്രൂട്ട്മെൻറ്റ്, ഒരുപാട് വേക്കൻസി. ഇപ്പോൾ ബാർക്കിലൊക്കെ 4,374 വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ITI ഡിപ്ലോമ, BA or BTech, അതുപോലെ BSc Plus 2 ഒക്കെ കഴിഞ്ഞവർക്കാണ് ഇതിൽ വേക്കൻസി ഇട്ടോ. പിന്നെ നിങ്ങൾക്ക് വിശ്വഭാരതി സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, അതിൽ വേക്കൻസി ഉണ്ട്. പിന്നെ SBI അങ്ങനെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള മറ്റു ആമസോൺ, ഇതിൻ്റെയൊക്കെ വേക്കൻസി നിങ്ങൾക്ക് കാണാം, ഒരുപാടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ താഴോട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോസ് കാണുകയും അതിനൊക്കെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം അത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ വന്നിരിക്കുന്ന ഷോർട്ട് നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് നോട്ടിഫിക്കേഷൻ, രണ്ട് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഈ പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റൻ്റ്, അതുപോലെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ്, ലൈബ്രറി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയും, രണ്ടാമത്തത് നമുക്ക് ടെക്നീഷ്യൻ B, അതുപോലെ ഡ്രാഫ്റ്റ്മാൻ B, റേഡിയോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റ്, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന ടെക്നീഷ്യൻ്റെതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൂടെ കാണാം അഡ്വർട്ടൈസ്മെൻറ്റ് നമ്പർ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെൻറ് ഓഫ് സ്പേസ്, വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ, തിരുവനന്തപുരം എന്നൊക്കെ കൂടെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അഡ്വർട്ടൈസ്മെൻറ്റ് നമ്പർ. ഓക്കെ, അഡ്വർട്ടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ കാണാം. ദെൻ അതോടൊപ്പം തന്നെ ഡേറ്റ് കാണാം. അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 29/4/2023 എംപ്ലോയ്മെൻ്റ് ന്യൂസിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഓൺലൈൻ അപേക്ഷയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന പോസ്റ്റ് അതിൻ്റെ പേലവിലൂടെ കൊടുത്തിട്ടുണ്ട്. ടെക്നീഷ്യൻ B എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 21,700 മുതൽ 69,100 ആണ് നമുക്ക് അതിൻ്റെ പേലവിൽ വരുന്നത്. അതിൻ്റെ പോസ്റ്റ് നമ്പർ വരുന്നുണ്ട്. ദെൻ ട്രേഡ് ഓർ സബ്ജക്റ്റ്, എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ, നമ്പർ ഓഫ് വാക്കൻസി, പിന്നെ റിസർവ്ഡ് ആ ഒരു കാറ്റഗറിയുടെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം ട്രേഡ് ഏതാണെന്ന് നോക്കാം. ഫിറ്ററിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഫിറ്ററിലേക്ക് 17 വാക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കുക, അതായത് 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. രണ്ടാമതായിട്ട് പ്ലസ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ITI കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഫിറ്റർ. ട്രേഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ITI കഴിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഫിറ്റർ ട്രേഡിൽ ഉള്ളവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. അതായത് SSLC+ ഈ പറയുന്ന ഫിറ്റർ ട്രേഡിൽ നിങ്ങൾ നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അപ്രന്റീഷിപ്പ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങൾ റെയിൽവേയിലൊക്കെ നമ്മുടെ അപ്രന്റീഷിപ്പിൻ്റെ വീഡിയോസ്, അതായത് അപ്രന്റീഷിപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള രണ്ട് കാറ്റഗറി ഉണ്ടായിരുന്നു. ഒന്നെന്താണ്, ITI കഴിഞ്ഞവർക്കും ഒന്ന് 10-ാം ക്ലാസ് കഴിഞ്ഞവർക്കും. അങ്ങനെ നിങ്ങൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് ഈ പറയുന്ന റെയിൽവേയിലൊക്കെ നിങ്ങൾ അപ്രന്റീഷിപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, ITI നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് SSLC ഫിറ്റർ ട്രേഡിൽ നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന SSLC ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ജനറൽ 8 വാക്കൻസി, OBC 3 വാക്കൻസി, SC 3 വാക്കൻസി, EWS 3, എക്സ് സർവീസ് മാൻ 2 വാക്കൻസി, പിന്നെ PWD കാൻഡിഡേറ്റ്സിന് ഇതിൽ റിസർവ്ഡ് വാക്കൻസി ഇല്ല. പിന്നെ അടുത്തത്
ഇലക്ട്രോണിക് മെക്കാനിക് എന്ന് പറയുന്നതാണ് ട്രേഡ് വരുന്നത്. ഇതിലും നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിലും ഇലക്ട്രോണിക് മെക്കാനിക് ആണ് ട്രേഡ്. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഐ ടി അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ, നിർബന്ധമല്ല. അപ്രന്റീസ്ഷിപ്പ് നമുക്ക് നിർബന്ധമല്ല, നിങ്ങൾക്ക് ഐ ടി ഐ മാത്രം മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ഐ ടി ഐ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് എസ് എസ് എൽ സിയും നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 8 വാക്കൻസിയാണ്. ഇതിലേക്ക് കാണാം, ജനറൽ 3, ഒ ബി സി 1, എസ് സി 1, ഇ ഡബ്ല്യു എസ് 3, എക്സ്ക്യൂസ്മെന്റ് 2, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഇലക്ട്രീഷ്യൻ ആണ്. ഇപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ടെക്നീഷ്യൻ ബി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. അതത് ട്രേഡുകളിൽ നിങ്ങൾക്ക് എന്താണ് ഐ ടി ഐ വേണം, ഒന്നെങ്കിൽ ഐ ടി ഐ വേണം, അല്ലെങ്കിൽ എന്താണ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഈ പറയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ഇലക്ട്രീഷ്യൻ ആണ്. ഇലക്ട്രീഷ്യൻ ട്രേഡ് ലൈനിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഐ ടി അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടത്. 6 വാക്കൻസിയാണ്. ഓക്കെ, ടോട്ടല്. പിന്നെ മെഷീനിസ്റ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 10 ക്ലാസ്സും ഐ ടി ഐയും, ഇനി അല്ലെങ്കിൽ 10 ക്ലാസ്സും നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് പറയുന്ന മെഷീനിസ്റ്റ് ട്രേഡിൽ കഴിഞ്ഞ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അടുത്തത് എം ആർ ആൻഡ് എ സി ആണ്. ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ട്രേഡിൽ നിങ്ങൾക്ക് ഐ ടി ഐ അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, 3 വാക്കൻസിയാണ് അതിലുള്ളത്. 10 ക്ലാസ് എല്ലാത്തിലും വേണം കേട്ടോ നമുക്ക്. നേരിട്ട് ടേർണർ ആണ്. ഇതിൽ നിങ്ങൾക്ക് 10 ക്ലാസ്സും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ടേർണർ ട്രേഡിൽ നിങ്ങൾക്ക് ഐ ടി അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാനുള്ള 2 വാക്കൻസി. ദൻ പ്ലംബർ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പ്ലംബർ ട്രേഡിൽ ഐ ടി അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ മെക്കാനിക് ഡീസൽ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മെക്കാനിക് മോട്ടോർ വെഹിക്കിളിലോ അല്ലെങ്കിൽ മെക്കാനിക് ഡീസൽ ട്രേഡിലോ നിങ്ങൾ ഐ ടി അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. പ്ലസ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ 10 ക്ലാസ്സും പാസ് ആയിരിക്കുന്ന ഒരു വാക്കൻസിയാണ്. ഇതിൽ ജനറൽ ആണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ എല്ലാത്തിലും നമുക്ക് ജനറൽ കാൻഡിഡേറ്റ്സിന് വാക്കൻസി ഉണ്ട്. അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിന് വാക്കൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ബി സി ഇ ഡബ്ല്യു സിനൊന്നും വാക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറൽ എന്നുള്ള വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനോ പോസ്റ്റ് റിസർവേഷനോ ഒന്നും ഉണ്ടായിരിക്കില്ല. ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് നിങ്ങളെ പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ധൈര്യമായിട്ട്. ദെൻ അടുത്ത ഡ്രാഫ്റ്റ്മാൻ ബി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 21,500 മുതൽ 69,100 വരുന്നത്. ദെൻ മെക്കാനിക്കലാണ് അതിൻ്റെ സബ്ജക്റ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് കൂടെ കാണാം, 10 ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ട്രേഡിൽ നിങ്ങൾ ഈ പറയുന്ന ഐ ടി അല്ലെങ്കിൽ പറയുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. 5 വാക്കൻസി അതിലുണ്ട്. ദെൻ അടുത്തത് റേഡിയോഗ്രാഫറാണ്. ഇതിൽ നിങ്ങൾക്ക് 25,500 മുതൽ 81,100 അതിൻ്റെ പേ ലെവൽ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ റേഡിയോഗ്രഫി, റേഡിയോഗ്രഫിയിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 1 വാക്കൻസിയാണ്, അത് ജനറൽ ആണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ വാക്കൻസി നോക്കി നിങ്ങൾ അന്തം വിട്ട് നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ വാക്കൻസി ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്കീം ഓഫ് സെലക്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇതിൽ ഇത്രയും വളരെ ഷോർട്ടായുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 4/5/2023 ആയിരിക്കും. ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി 18/5/2023 ആയിരിക്കും. അപ്പോൾ ഈ 4/5/2023 ആയിരിക്കും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ടെക്നീഷ്യൻ ബി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാൻ ബി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് അതായത് ട്രേഡുകളിൽ നിങ്ങൾ ഐ ടി ഐ കഴിഞ്ഞിരിക്കണം. ഇനി അതല്ല, ഐ ടി ഐ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10 ക്ലാസ്സും മതി. ഓക്കെ, ദെൻ അടുത്തത് ഇനി രണ്ടാമത്തെ കാറ്റഗറി വിളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാറ്റഗറി ഇവിടെ കാണാം. അഡ്വർടൈസ്മെന്റ് നമ്പറും ഡേറ്റ് കാണാം. 29/4/2023. ഓക്കെ, ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിൽ 44,900 മുതൽ 142,400 അതിൻ്റെ പേ ലെവൽ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിസിപ്ലിൻ അതൊക്കെ നോക്കാം. പിന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റും ലൈബ്രറി അസിസ്റ്റൻറ്റും വിളിച്ചിട്ടുണ്ട് കേട്ടോ. കൂടാതെ അപ്പോൾ ഇതിൻ്റെ ഡിസിപ്ലിൻ വൈസ് നോക്കാം നമുക്ക്. ഇലക്ട്രോണിക്സ് ആണ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സിൽ 24 വാക്കൻസി ഉണ്ട്. ഇതിൻ്റെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇതിലേക്കൊന്നും യാതൊരുവിധ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 24 വാക്കൻസി ആണ്. ജനറൽ 13, ഒ ബി സി 5, എസ് സി 2, എസ് ടി 1, ഇ ഡബ്ല്യു എസ് 3, പിന്നെ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആയുള്ള ഒരു വാക്കൻസി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ രീതിയിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി ഡിപ്ലോമ, അതായത് ഡിസിപ്ലിനിൽ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ, എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ദെൻ അടുത്തത് മെക്കാനിക്കലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ്. 20 വാക്കൻസി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ കാറ്റഗറി വൈസ് വാക്കൻസി നോക്കാം. ഇൻ കേസ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എസ് ടി കാൻഡിഡേറ്റ്സിനോട് വാക്കൻസി ഇല്ല, പക്ഷേ അവർക്ക് എന്ത് ചെയ്യാം, ഈ ജനറൽ കാൻഡിഡേറ്റ്സ് അതായത് ജനറൽ വാക്കൻസി ആയിട്ടുള്ള 11
വേക്കൻസി ഉണ്ട്. അപ്പോൾ അവർക്ക് ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം 11 വേക്കൻസിയിലേക്ക് കേട്ടോ. യാതൊരുവിധ റിസർവേഷനോ ഏജ് റിലാക്സേഷൻ ഒന്നും അവർക്ക് ലഭിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഒന്നും ഇതിൽ ഈ ഷോർട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പറയാം കേട്ടോ. ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ 6 വേക്കൻസിയാണ്. ദെൻ അടുത്തത് കെമിക്കൽ ആണ്. ഈ പറഞ്ഞിരിക്കുന്ന കെമിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജിയിലോ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കുന്ന 5 വേക്കൻസിയാണ്. ദെൻ അടുത്തത് സിവിൽ ആണ്. നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കുന്നതിലാണ്, 3 വേക്കൻസിയാണ്. ദെൻ റെഫ്രിജറേഷൻ ആൻഡ് എ സി ആണ്. ഫസ്റ്റ് ഈ റെഫ്രിജറേഷൻ ആൻഡ് എ സിയിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കുന്നതിലാണ്, 1 വേക്കൻസി. ദെൻ ഓട്ടോമൊബൈൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക, 1 വേക്കൻസി. ഈ ഒരു വേക്കൻസിക്ക് ജനറൽ ആണ്, ആർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു വേക്കൻസി അല്ലെന്ന് വിചാരിച്ച് നിൽക്കരുത്, മാക്സിമം ഇതിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ 44,900 മുതൽ 142,000 ആണ് ഇതിൻ്റെ പേലവിൽ. കെമിസ്ട്രിയാണ് സബ്ജക്റ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് BSc അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രിയാണ് പറയുന്നത്. കെമിസ്ട്രിയിൽ ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 2 വേക്കൻസിയാണ്, 2 ജനറലാണ്, ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനടുത്ത് ലൈബ്രറി അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ 44,900 മുതൽ 142,400 ആണ്. ഇതിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഓർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസും കൂടെ കഴിഞ്ഞിരിക്കണം. 1 വേക്കൻസിയാണ്, ജനറലാണ്, ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ വേക്കൻസിയുമായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം വന്നാൽ നമ്മുടെ വെബ്സൈറ്റ് ഇതിൻ്റെ നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന പോലെ ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലുള്ള ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻറ്റിലേക്കാണ് നിങ്ങൾ വരുന്നത്. താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ടോട്ടൽ വരുന്നത് 112 വേക്കൻസിയാണ് വരുന്നത് ഏകദേശം. അതിൻ്റെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റും ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ ഇമ്പോർട്ടൻ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലിങ്കുകൾ വന്നാൽ ഇവിടെയാണ് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ഇൻസ്റ്റിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ തന്നെ ആകെപ്പാടെ നമുക്ക് അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ 4/5 മുതൽ 18/5 വരെ ഉള്ളൂ. ഓക്കെ, ഏകദേശം നമുക്ക് 2 സമയം ഉള്ളൂ. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ക്വാളിഫൈഡ് ആണെങ്കിൽ, എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യമായിട്ടുള്ള എന്താണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഡിയായി നിൽക്കാവുന്നതാണ്. അപ്പോൾ ഉടനെ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.